മലമ്പുഴ വലിയേല പാറവിളക്കോണം പാതയിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയത്. അസഹനീയമായ ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പാതയോരത്തും തുണി അലക്കുന്നതിനും കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനുമുൾപ്പെടെ നാട്ടുകാർ ഉപയോഗിക്കുന്ന തോട്ടിലുമായി വലിയ രീതിയിൽ മാലിന്യം തള്ളിയിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ വിവരം വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയായിരുന്നു. കുളത്തൂപ്പുഴ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. സ്ഥലത്തെത്തിയ പോലീസ് പ്രാഥമിക പരിശോധനകൾ നടത്തി. പുലർച്ചെയോടെ വാഹനത്തിലെത്തിയ സംഘമാണ് പാതയിലും ജലസ്രോതസ്സിലും ഉൾപ്പെടെ മാലിന്യം തള്ളിയതെന്നാണ് പ്രാഥമിക നിഗമനം. ആരോഗ്യ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ദുർഗന്ധം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വാർഡ് അംഗം സിസിലി ജോബ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് വെച്ചിട്ട് ആരാ ഏതാന്നൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഈ ആൾ താമസമുള്ള കോളനിയുടെ ഭാഗത്തും ഈ റോഡിൻ്റെ ഈ ഭാഗത്തും തോടിനോടും ചേർന്നിട്ട് കക്കൂസിൻ്റെ മാലിന്യം തള്ളിയതായിട്ടാണ് കാണാൻ സാധിച്ചത്. രാവിലെ ഇവിടുത്തെ ആളുകൾ എന്നെ വിളിച്ചറിയിക്കുകയുണ്ടായി. നമ്മൾ സ്റ്റേഷനിലും അതുപോലെ ഹെൽത്തിലെ സിസ്റ്ററുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡൻറ്റേയും ഇത് അറിയിച്ചിട്ടുണ്ട്. ആരാന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ചിട്ട് നിയമപരമായിട്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. മുൻകാലങ്ങളിലും തിങ്കളകരിക്കം വാർഡിൽ മാലിന്യം കൊണ്ടിട്ട പലരുടെയും പേരിൽ നമ്മൾ കേസെടുത്ത് നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഏകദേശം 12 കേസോളം ഈ വാർഡിൽ തന്നെ മാലിന്യമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ സമയത്താണ് മാലിന്യം കൊണ്ട് പോയിട്ട് പോയിരുന്നത് പോരാടും. അതുപോലെ ഇതുപോലുള്ള മാലിന്യ പ്രശ്നങ്ങൾ നിരന്തരം നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.